ബയോളജി ഞാൻ ഫുൾ എൻ സി ആർ ടിയിൽ നിന്ന് നോക്കിയിട്ടുള്ളത്. കെമിസ്ട്രി ആണെങ്കിൽ പ്ലസ് ടു ഒക്കെ ആണെങ്കിലും അപ്പൊ സ്കൂൾ ടൂറിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലേ. ഇനിയൊരു ഒരുപാട് ഓർമ്മകളൊക്കെയാണ് വരുമ്പോൾ ഇരിക്കുന്നത് രണ്ടു കൊല്ലം മുന്നേ പഠിച്ച എൻ്റെ ക്ലാസ്സിലാണ്. ഈ ക്ലാസ് റൂം ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ എൻ്റെ പ്രിയുന്ന എല്ലാവരെയും ഓർമ്മ ആവുന്നുണ്ട്. അവരൊക്കെ ഇപ്പം ഓരോരോ മെഡിക്കൽ, ഏകദേശം എല്ലാവരും നമ്മളെ ബാച്ചിലുള്ള എല്ലാവരും ഓരോരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിട്ട് കയറിയിട്ടുണ്ട്. എയിംസ് ഭുവനേശ്വർ അങ്ങനെ അങ്ങനെ കയറിയിട്ടുണ്ട്. എന്താ പറയുക വെച്ചാൽ എനിക്ക് റിപ്പീറ്റിംഗ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ടെൻഷനോ സ്ട്രെസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം നമ്മളതുപോലെ ഇപ്പോൾ സാർമാരാണെങ്കിലും ആരാണെങ്കിലും നല്ല ക്ലാസ്, അതിൻ്റെ അപ്പുറം തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. നമുക്ക് പ്രത്യേകിച്ച് റിപ്പീറ്റ് ടൈമിൽ ടെൻഷനുള്ള സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടല്ല കാര്യമായിട്ട് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ കോൺഫിഡൻസ് വരുത്തും. ടെൻഷൻ ഒരിക്കലും നമ്മൾ എക്സാമിന് നല്ലതല്ല. അപ്പോൾ ഇവരൊരു സപ്പോർട്ടൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നമ്മളിപ്പം നീറ്റ് ആണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അന്ന് ആർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയെന്ന് വെച്ചാൽ കിട്ടുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നല്ല വർക്ക് ചെയ്യുക, പ്ലാൻഡായിട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തതിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടായാൽ നമുക്ക് കുറച്ച് ജോലിയായിട്ടൊക്കെ നടക്കുക. ഈ നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ നമ്മൾ ഭയങ്കര പഠിപ്പിച്ചിട്ട് ബുജി അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നല്ല എഫേർട്ട് ഇട്ടാൽ കിട്ടുന്ന കാര്യമുള്ളൂ. എൻ സി ആർ ടിക്ക് നല്ല പഠിക്കുക, കുറേ ഒബ്ജക്റ്റീവ്സൊക്കെ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തിരുന്നത് ഈ റേസിലെ മെറ്റീരിയൽസൊക്കെ തന്നെ യൂസ് ചെയ്യാറ്. അധികം ഔട്ടൊന്നും നോക്കാൻ പോകാറില്ല. ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞ ആ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് എക്സാമിന് കാര്യമായിട്ട് വേണ്ട, നമ്മൾ നല്ല വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പിന്നെ ചിലർക്ക് പലർക്കും ഈ ടെൻഷൻ വലിയ പ്രശ്നമാവാറുണ്ട്. അതിനൊക്കെ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ സാർമാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് നല്ല കോൺഫിഡൻസ് ആണ്. എനിക്ക് ബയോളജി എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ബയോളജി ഞാൻ ഫുൾ എൻ സി ആർ ടിയിൽ നിന്ന് നോക്കിയിട്ടുള്ളത്. കെമിസ്ട്രി ആണെങ്കിലും കെമിസ്ട്രി എനിക്ക് കുറച്ച് ടഫ് ഇനോർഗാനിക്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഫിസിക്സ് ഒക്കെ കുറേ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇനോർഗാനിക്കൊക്കെ ടെക്സ്റ്റ് എൻ സി ആർ ടി നല്ലോണം തറവാക്കി പഠിക്കുക എന്നുള്ളതൊക്കെ തന്നെ നല്ല നമ്മുടെ രീതിയിൽ കിട്ടുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. പ്ലാൻഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒപ്പം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. കിട്ടാവുന്നതേ ഉള്ളൂ, എനിക്കൊക്കെ കിട്ടിയില്ല. അപ്പം വർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓരോ കുട്ടികളുടെ ടൈം ഓരോരോ കംഫർട്ടൊക്കെ ആയിരിക്കും. അത് പഠിക്കുന്ന തന്നെ നല്ല പ്ലാൻഡായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കുക. നമ്മളിങ്ങനെ കുറേ നേരം ഇരിക്കുന്നത് തന്നെ നല്ല യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ ചെയ്തു. പക്ഷെ കുറേ നേരം ഇരിക്കുന്നുണ്ട് ഒന്നും തല, അതിൽ നമ്മൾ കാര്യമില്ലല്ലോ. നല്ല എഫക്റ്റീവായിട്ട് ഇൻട്രസ്റ്റ് അത് എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ കാണോ അവരുടെ ഇഷ്ടം അതുപോലെ പഠിക്കുക. ഞാൻ പൊതുവെ രാവിലെ എണീച്ചിട്ടാണ് പഠിക്കൽ. പക്ഷെ ഓരോരുത്തരുടെ കംഫർട്ട് പോലെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉറക്കമൊക്കെ വരുന്നില്ല, ഉറങ്ങാന്നുള്ളതാണ്. പിന്നെ പിടിച്ചു വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ലൊരു ലക്ഷ്യം വേണം, നല്ലൊരു ഒരു ബേണിങ് എയിം ഉണ്ടെങ്കിൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു മൂന്ന് കൊല്ലം നല്ലോണം എഫേർട്ട് ചെയ്യും. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് കളിച്ച് നടക്കുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ പഠിച്ചെടുക്കുക, അതിപ്പോൾ ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ. പക്ഷെ നമുക്ക് കളിക്കാനുള്ള അവസരം വരും. അപ്പം ഞാൻ ചില പ്ലസ് ടു ഒക്കെ ആണെങ്കിലും അപ്പോൾ സ്കൂൾ ടൂറിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലേ. പിന്നെ നമുക്ക് അവസരം വരും. ഒരു ഒരു എയിം മെഡിക്കൽ കോളേജിൽ കയറിയതിന് ശേഷം നമുക്ക് ഉഷാറാക്കാമല്ലോ. അവിടെ ആണെന്ന് നമുക്ക് എയിംസിലൊക്കെയാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ്, പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല രസം, സ്വിമ്മിംഗ് പൂളും മെസ്സൊക്കെ. അപ്പം ഇപ്പം നല്ലോണം പിടിച്ച് മുറുക്കി പഠിച്ചാൽ പിന്നെ ഉഷാറാക്കാനുള്ളതേ ഉള്ളൂ. നമ്മളൊരു വിചാരിച്ചൊരു എയിമിലെത്താൻ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയുണ്ട്. ഇങ്ങനെയൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എത്താൻ പറ്റുന്നതേ ഉള്ളൂ എയിംസിലൊക്കെ. എനിക്ക് പറ്റിയില്ലേ. അപ്പം നല്ല വർക്ക് ചെയ്യുക, നിങ്ങൾക്കും എത്താൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. കണ്ടിട്ടില്ല.